നമസ്കാരം റാപ്ടോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മുഹമ്മദ് സിറാജിന്റെ ബൗളിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു കാലത്ത് പരിഹാസപാത്രമായിരുന്ന താരം ആ പരിഹാസങ്ങളിൽ നിന്ന് കരുത്ത് ആർജിച്ചുകൊണ്ട് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. ആസ്ഥാന ചെണ്ട എന്ന അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നവരുണ്ട്. അവിടെ നിന്നാണ് ഈ രൂപത്തിലേക്ക് സിറാജ് ഉയർന്നു വന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. ഇന്നലെ ഇപ്പോൾ പി ബി കെ എസിന് ആർ സി ബി പരാജയപ്പെടുത്തുമ്പോൾ 4 വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതെടുത്തത്. 4 ഓവറിൽ 21 റൺസിന് അദ്ദേഹം 4 വിക്കറ്റ് എടുത്തു. അതിൻ്റെ കൂടി മികവിലാണ് 24 റൺസിൻ്റെ വിജയം ആർ സി ബിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സീസണിലെ സിറാജിൻ്റെ ബൗളിംഗ് പെർഫോമൻസ് നോക്കുക. ഇന്നലെ ഇപ്പോൾ ചിന്നസ്വാമിയിലല്ല, ശരിയാണ്, പക്ഷെ ചിന്നസ്വാമിയിൽ നടന്ന മത്സരങ്ങളിൽ പോലും അദ്ദേഹം മികച്ച ബൗളിംഗ് പ്രകടനമാണ് നടത്തുന്നത്. പവർ പ്ലേകളിൽ വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ കഴിയുന്ന ബൗളറാണ് അദ്ദേഹം. ആ രൂപത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പവർ പ്ലേയിൽ കുറഞ്ഞ റണ്ണ് വിട്ടുകൊടുക്കുന്നു, അങ്ങനെ എതിരാളികളുടെ വിക്കറ്റുകൾ പിഴുതുകൊണ്ട് തുടങ്ങുന്നു. പിന്നെ മധ്യ ഓവറുകളിൽ ഒരു പാർട്ണർഷിപ്പൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ക്യാപ്റ്റന് കണ്ണുമടച്ച് വിളിക്കാവുന്ന ബൗളറായിട്ട് അദ്ദേഹം മാറുന്നു. ഡെത്ത് ഓവറുകളിൽ കളി തൻ്റെ ടീമിൻ്റെ പരിധിയിലാക്കുന്ന പേസറായിട്ട് അദ്ദേഹം വളർന്നിരിക്കുന്നു. ആ രൂപത്തിലേക്ക് മാറ്റമുണ്ടായിരിക്കുന്നു മുഹമ്മദ് സിറാജിന്. ഇപ്പം അദ്ദേഹമാണ് ഈ സീസണിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളർച്ച കൃത്യമായിട്ട് അറിയണമെങ്കിൽ കഴിഞ്ഞ സീസണിലെയും ഈ സീസണിലെയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുക. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 15 മത്സരങ്ങൾ കളിച്ചു, 9 വിക്കറ്റാണ് നേടിയത്. അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആവറേജ് 57.11 ആയിരുന്നു. 10.07 ആയിരുന്നു ഇക്കണോമി റേറ്റ്. ഇപ്പോൾ ഈ സീസണിലെ കണക്ക് നോക്കുക. 6 കളികൾ 12 വിക്കറ്റുകൾ, കഴിഞ്ഞ തവണ ആകെ 9 വിക്കറ്റാണ്, ഇപ്പോൾ 12 വിക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. 13.41 ആണ് ബൗളിംഗ് ആവറേജ്. അദ്ദേഹത്തിൻ്റെ ഇക്കണോമി റേറ്റ് ശ്രദ്ധിക്കുക, 6.7. അതാണ് സിറാജ്. അത്തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാക്കിയിരിക്കുന്നു, ഒരു സംശയവും വേണ്ട. ഈ കാലയളവിൽ ഏറ്റവും അധികം ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രിക്കറ്റർ അത് മുഹമ്മദ് സിറാജ് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവരാം.